നമസ്കാരം ഗവൺമെൻറ് ഐ ടി ചെറിയ മണ്ഡലത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇലക്ട്രീഷ്യൻ സെക്കൻഡ് ഇയർ ട്രെയിനീസിന് വിവിധ പവർ ജനറേഷൻ മെത്തേഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ ആദ്യമായിട്ട് നമുക്ക് സ്റ്റീം പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ തെർമൽ സ്റ്റേഷനെ കുറിച്ച് പഠിക്കാം. സ്റ്റീം പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ തെർമൽ പവർ സ്റ്റേഷൻ A generating station which converts heat energy of coal combustion into electrical energy is known as steam power station. അത് ഈ പവർ സ്റ്റേഷനിൽ ചെയ്യുന്നത് കൽക്കരി കത്തിച്ചിട്ട് അതിൽ നിന്നുള്ള ഹീറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എ സ്റ്റീം പവർ സ്റ്റേഷൻ ബേസിക്കലി വർക്ക്സ് ഓൺ ദി റാങ്കിൻ സൈക്കിൾ. റാങ്കിൻ സൈക്കിൾ എന്നുള്ള ഒരു തെർമോഡൈനാമിക് സൈക്കിൾ അനുസരിച്ചാണ് സ്റ്റീം പവർ സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്. നമ്മൾ സിമ്പിളായിട്ട് റാങ്കിൻ സൈക്കിളിൽ പറയുകയാണെങ്കിൽ ഒരു ബോയിലറിൽ അതിലേക്ക് ഇന്ധനമായിട്ട് കൽക്കരി കൊടുക്കുന്നു, അതിൻ്റെ കൂടെ എയറും വാട്ടറും കൊടുക്കുന്നു. അപ്പോൾ ആ കൽക്കരി കത്തിയിട്ട് ആ വാട്ടറിനെ അത് നീരാവിയായി സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ സ്റ്റീം ഒരു ടർബൈനിൽ പോയി പതിക്കുന്നു. അപ്പോൾ ടർബൈനിൽ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മെക്കാനിക്കൽ എനർജിയെ ഒരു അൾട്ടർനേറ്റർ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ ഈ സ്റ്റീം ഒരു കണ്ടൻസറിലൂടെ പോയിട്ട് ആ കണ്ടൻസർ സ്റ്റീമിനെ തണുപ്പിച്ച് വീണ്ടും ജലത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നു. ഈ ജലം വീണ്ടും നമ്മൾ ഈ ബോയിലറിലേക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെ ആണ് ഈ റാങ്കിൻ സൈക്കിളിൻ്റെ വർക്കിംഗ്. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റീം പവർ സ്റ്റേഷൻ. അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റീം പവർ സ്റ്റേഷൻ. ദി ഫ്യൂവൽ ദാറ്റ് ഈസ് കോൾ യൂസ്ഡ് ഈസ് ക്വൈറ്റ് ചീപ്പ്. കൽക്കരി നമുക്ക് വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ്. ലെസ് ഇനീഷ്യൽ കോസ്റ്റ് ആസ് കമ്പയർഡ് ടു അതർ ജനറേറ്റിംഗ് സ്റ്റേഷൻസ്. മറ്റുള്ള ജനറേറ്റിംഗ് സ്റ്റേഷനുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇനീഷ്യൽ കോസ്റ്റ് കുറവാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനായാലും ന്യൂക്ലിയർ പവർ സ്റ്റേഷനായാലും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്റ്റീം പവർ സ്റ്റേഷന് ഇനീഷ്യൽ കോസ്റ്റ് ക്യാപിറ്റൽ കോസ്റ്റ് കുറവാണ്. ഇറ്റ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് അറ്റ് എനി പ്ലേസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് കോൾ. ദി കോൾ ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ടു ദി സൈറ്റ് ഓഫ് ദി പ്ലാന്റ് ബൈ റെയിൽ ഓർ റോഡ്. ഈ നമുക്ക് ഈ പവർ സ്റ്റേഷൻ എവിടെ വേണമെങ്കിലും നമുക്ക് നിർമ്മിക്കാം. ഇറസ്പെക്റ്റീവ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് കോൾ. അവിടെ കോള് അവൈലബിൾ ആണോ അല്ലയോ ഒന്ന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം കോള് നമുക്ക് റെയിൽ മുഖേനയും അല്ലെങ്കിൽ റോഡ് മുഖേനയും അവിടേക്ക് എത്തിക്കാവുന്നതാണ്. ഇറ്റ് റിക്വയേഴ്സ് ലെസ് സ്പേസ് ആസ് കമ്പയർഡ് ടു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റീം പവർ സ്റ്റേഷന് കുറച്ച് സ്ഥല സൗകര്യം മതി. കാരണം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന് ഒരു ലാർജ് റിസർവയർ അതായത് ഡാമൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ തെർമൽ പവർ സ്റ്റേഷന് വളരെ കുറച്ച് സ്ഥലം മതി. ദി കോസ്റ്റ് ഓഫ് ജനറേഷൻ ഈസ് ലെസ്സർ ദാൻ ദാറ്റ് ഓഫ് ഡീസൽ പവർ സ്റ്റേഷൻ. നമ്മൾ ഡീസൽ പവർ സ്റ്റേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കോസ്റ്റ് ഓഫ് ജനറേഷൻ അതായത് റണ്ണിങ് കോസ്റ്റ് കുറവാണ്. ഡിസഡ്വാൻറ്റേജസ് അതിൻ്റെ പരിമിതികൾ. ഇറ്റ് പൊളൂസ് ദി അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു ദി പ്രൊഡക്ഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് സ്മോക്ക് ആൻഡ് ഫ്യൂംസ്. ഈ കോള് കത്തിയിട്ട് അതിൽ നിന്ന് പുകയും മറ്റ് പൊടിപടലങ്ങളും ഉണ്ടാവും. അത് പൊല്യൂഷന് കാരണമാവും. ഇറ്റ് ഈസ് കോസ്റ്റിയർ ഇൻ റണ്ണിങ് കോസ്റ്റ് ആസ് കമ്പയർഡ് ടു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ റണ്ണിങ് കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ കമ്പയർ ചെയ്യുമ്പോഴും ഈ സ്റ്റീം പവർ പ്ലാന്റ് അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റിന് റണ്ണിങ് കോസ്റ്റ് വളരെ കൂടുതലാണ്. ചോയ്സ് ഓഫ് സൈറ്റ് ഫോർ സ്റ്റീം പവർ സ്റ്റേഷൻ. ഒരു സ്റ്റീം പവർ സ്റ്റേഷന് നമ്മൾ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, സപ്ലൈ ഓഫ് ഫ്യുവൽ. ദി സ്റ്റീം പവർ സ്റ്റേഷൻ ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ ദി കോൾ മൈൻസ് സോ ദാറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓഫ് ഫ്യുവൽ ഈസ് മിനിമം. നമ്മൾ ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ അത് കോൾ മൈനുകളുടെ അടുത്തായാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് ലാഭിക്കാം. അപ്പോൾ കോൾ കൽക്കരി പാടങ്ങളുടെ അടുത്താണ്
ഈ സ്റ്റീം പവർ സ്റ്റേഷൻ എങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ലാഭിക്കാവുന്നതാണ്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ആസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് റിക്വയർഡ് ഫോർ ദി കണ്ടൻസർ, ദെയർഫോർ സച്ച് എ പ്ലാൻ ഷുഡ് ബി ലൊക്കേറ്റഡ് അറ്റ് ദി ബാങ്ക് ഓഫ് എ റിവർ ഓർ നിയർ എ കനാൽ ടു എൻഷുർ ദി കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വാട്ടർ. ഒരുപാട് വെള്ളം നമുക്ക് ഈ സ്റ്റീം പവർ സ്റ്റേഷൻ്റെ റണ്ണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഒരു പുഴയോരത്തോ കായലോരത്തോ അല്ലെങ്കിൽ കനാലിൻ്റെ അടുത്തോ ഒക്കെയാണ് ഈ തെർമൽ പവർ പ്ലാന്റ് നിർമ്മിക്കാൻ നല്ലത്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, എ മോഡേൺ സ്റ്റീം പവർ സ്റ്റേഷൻ ഓഫൺ റിക്വസ്റ്റ് ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽ ആൻഡ് മെഷീനറി. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നിർബന്ധമാണ്. റോഡുമായിട്ട് കണക്ഷനുള്ള സ്ഥലത്ത് വേണം ഈ പവർ സ്റ്റേഷൻ നിർമ്മിക്കാൻ. കോസ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ദി ലാൻഡ്, എ സ്റ്റീം പവർ സ്റ്റേഷൻ ഷുഡ് ബി ലൊക്കേറ്റഡ് അറ്റ് എ പ്ലേസ് വെയർ ലാൻഡ് ഈസ് ചീപ്പ് ആൻഡ് ഫർദർ എക്സ്റ്റെൻഷൻ. നമുക്ക് ഭാവിയിലൊക്കെ എക്സ്റ്റെൻഷൻ ആവശ്യം ആയതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് വില കുറവുള്ള സ്ഥലങ്ങളിലാണ് സ്റ്റീം പവർ സ്റ്റേഷൻ നിർമ്മിക്കാൻ നല്ലത്. നിയർനെസ് ടു ലോഡ് സെൻറ്റേഴ്സ്, ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി ട്രാൻസ്മിഷൻ കോസ്റ്റ് ദി പ്ലാന്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ ദി സെൻറ്റർ ഓഫ് ദി ലോഡ്. സാധാരണയായിട്ട് ഈ ഡീസൽ പവർ പ്ലാന്റ് അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റുകളൊക്കെ ലോഡ് സെൻറ്റേഴ്സിൻ്റെ അടുത്താണ് നിർമ്മിക്കാറ്. അതായത് വലിയ നഗരങ്ങളിലൊക്കെയാണ് ഈ പവർ സ്റ്റേഷൻസ് നിർമ്മിക്കാറ്. കാരണം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറക്കാം. ഈ എനർജി ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത് എനർജി ലോസസ് നമുക്ക് കുറക്കാൻ പറ്റും. അതൊരു ലോഡ് സെൻറ്ററിൻ്റെ അടുത്താണ് നിർമ്മിക്കുന്നതെങ്കിൽ. ഡിസ്റ്റൻസ് ഫ്രം പോപ്പുലേറ്റഡ് ഏരിയ, ആസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് കോൾ ഈസ് ബേൺഡ് ഇൻ എ സ്റ്റീം പവർ സ്റ്റേഷൻ, ദെയർഫോർ സ്മോക്ക് ആൻഡ് ഫ്യൂംസ് പൊലൂട്ട്സ് ദി സറൗണ്ടിങ് ഏരിയ. അതുപോലെ ഈ പോപ്പുലേറ്റഡ് ഏരിയ ആവാത്തതാണ് നല്ലത്. കാരണം ഇതൊരുപാട് പൊല്യൂഷൻ ഉണ്ടാകും, അത് മനുഷ്യരും മറ്റു മൃഗങ്ങൾക്കും വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോപ്പുലേറ്റഡ് ഏരിയയിൽ നിന്ന് മാറി നിർമ്മിക്കാവുന്നതാവും ഉചിതം. സ്റ്റീം പവർ പ്ലാന്റിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം പറയുന്നത്, ഒരു കോൾഡ് സ്റ്റോറേജ് ഉണ്ടാകും. കോൾഡ് സ്റ്റോറേജിലേക്ക് റെയിൽ അല്ലെങ്കിൽ റോഡ് വഴി കൽക്കരി എത്തിക്കും. ഇത് പിന്നെ നമ്മൾ കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിലേക്ക് മാറ്റും. കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റ് എന്ന് വെച്ചാൽ ആ ബോയിലറിലേക്ക് അപ്ലൈ ചെയ്യാൻ പാകത്തിലുള്ള കൽക്കരി ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ അതിൻ്റെ സൈസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പൾവറൈസേഷൻ പറയും. ഇപ്പോൾ പൾവറൈസ്ഡ് ആയിട്ടുള്ള കൽക്കരി നമ്മൾ ബോയിലറിലേക്ക് അപ്ലൈ ചെയ്യും. അതുപോലെ ബോയിലറിലേക്ക് ഹോട്ട് എയർ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ വാട്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ വാട്ടറും ഈ കോളും ഹോട്ട് എയറും അതിൽ കത്തും, കമ്പഷൻ നടക്കും, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ വാട്ടറിനെ അത് സ്റ്റീമായിട്ട് മാറ്റും. അതിൻ്റെ കൂടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫ്ലൂ ഗ്യാസസ് ഉണ്ടാവും. ഫ്ലൂ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുതലുള്ള ഗ്യാസാണ്. ഈ ഫ്ലൂ ഗ്യാസിനെ നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കും, ചിമ്മിനി വഴി പുറത്തേക്ക് ഒഴിവാക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ഈ ബോയിലറിൽ നിന്നുള്ള സ്റ്റീം ആദ്യം സൂപ്പർ ഹീറ്ററിലൂടെ കടന്നു പോകും. ഈ സൂപ്പർ ഹീറ്റർ എന്ന് വെച്ചാൽ ഈ ഫ്ലൂ ഗ്യാസസ് വെച്ചിട്ട് ആ സ്റ്റീമിനെ ഒന്നും കൂടി അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടും. അപ്പോൾ അതിൻ്റെ പ്രഷർ ഒന്നും കൂടി കൂടും. എന്നിട്ട് ആ ഹൈ പ്രഷറായിട്ടുള്ള സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ് നമ്മൾ ടർബൈനിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ടർബൈന് ആ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ മെക്കാനിക്കൽ എനർജി നമ്മളൊരു ഷാഫ്റ്റ് വഴി അൾട്ടർനേറ്ററിലേക്ക് എത്തിക്കും. അപ്പോൾ അൾട്ടർനേറ്റർ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കും. ഈ സ്റ്റീം ആയിട്ടുള്ള സ്റ്റീമിനെ നമ്മൾ കണ്ടൻസർ ഉപയോഗിച്ചിട്ട് സ്റ്റീമിനെ വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഒരുപാട് വെള്ളം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ റിവറിൽ നിന്ന് വെള്ളം സ്വീകരിക്കേണ്ടി വരും. അതിനാണ് ഇവിടെ ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഈ റിവറിലുള്ള വെള്ളത്തിൽ കെമിക്കൽ ഉണ്ടാവാം, അല്ലെങ്കിൽ അത് ഗാഢത കൂടിയ വെള്ളമാവും. അതിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫീഡ് വാട്ടർ പമ്പ് വഴി ഈ റിവറിൽ നിന്നുള്ള വെള്ളവും നമ്മളെ കണ്ടൻസറിൽ നിന്നുള്ള റീസൈക്കിൾ ചെയ്ത വെള്ളവും നമ്മൾ വീണ്ടും നമ്മൾ എക്കണോമൈസർ വഴി, എക്കണോമൈസർ എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ബോയിലറിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള
ഫ്ലൂ ഗ്യാസസ് വെച്ചിട്ട് ഈ വാട്ടറിനെ പ്രീ ഹീറ്റ് ചെയ്യും, ഒന്ന് ചൂടാക്കും. ആ ചൂടാക്കിയ വെള്ളമാണ് നമ്മൾ ബോയിലറിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അത് ആ ചൂടാക്കി വെള്ളം കൊടുക്കുമ്പോൾ ബോയിലറിൻ്റെ എഫിഷ്യൻസി കൂടും. ഇവിടെ ഈ കൂളിംഗ് ടവർ യൂസ് ചെയ്യുന്നത് ഈ കണ്ടൻസറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കണ്ടൻസറിൻ്റെ ഫങ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂളിംഗ് ടവർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഇതിലേക്ക് എയർ വേണം, അതിനവിടെ ഫോയിസ്ഡ് ഡ്രോട്ട് ഫാൻ, ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ എനർജി ഉപയോഗിച്ചിട്ട് ഫോയിസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പുറത്തിൽ നിന്ന് എയർ സ്വീകരിക്കും. ആ എയർ നമ്മൾ എയർ പ്രീ ഹീറ്റർ വഴി, എയർ പ്രീ ഹീറ്റർ പറഞ്ഞാൽ ആ എയറിനെ ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക, ഈ ഫ്ലൂ ഗ്യാസസ് വെച്ചിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. ആ പ്രീ ഹീറ്റ് ഹീറ്റ് ചെയ്തിട്ടുള്ള ഹോട്ട് എയറിനെയാണ് നമ്മൾ ബോയിലറിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രീ ഹീറ്റ് ചെയ്യുന്നതിലൂടെ ഈ ബോയിലറിൻ്റെ എഫിഷ്യൻസി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സൈക്കിൾ വരുന്നത്. പിന്നെ ഈ ഫ്ലൂ ഗ്യാസ് എയർ പ്രീ ഹീറ്ററും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ചിമ്മിനി വഴി പുറത്തേക്ക് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് സ്റ്റീം പവർ പ്ലാന്റ്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോയിലറിലേക്ക് വാട്ടർ, എയർ, ഫ്യൂവൽ എന്നിവ അപ്ലൈ ചെയ്യും, അപ്പോൾ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ സ്റ്റീം ടർബൈനിലേക്ക് ആ സ്റ്റീമിനെ നമ്മൾ കൊടുക്കും. അപ്പോൾ അവിടെ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും, അത് അൾട്ടർനേറ്റർ വഴി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും, നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കും. ആ സ്റ്റീമിൽ നിന്നുള്ള ആ സ്റ്റീം ടർബൈനിൽ ബാക്കി വരുന്ന സ്റ്റീം നമ്മൾ എക്സോസ്റ്റ് സിസ്റ്റം വഴി നമ്മൾ വീണ്ടും നമ്മൾ ബോയിലറിലേക്ക് അപ്ലൈ ചെയ്യും. കുറച്ചൊക്കെ അത് നഷ്ടപ്പെട്ടു പോകും. ഇവിടെ എനർജി കൺവേർഷൻ വരുന്നത് ഫ്യുവൽ കമ്പഷനിൽ കെമിക്കൽ എനർജി ആണ്, അതിനെ നമ്മൾ തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും, ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഹീറ്റ് എനർജി ടർബൈൻ വഴി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ജനറേറ്റർ അല്ലെങ്കിൽ അൾട്ടർനേറ്റർ ഉപയോഗിച്ചിട്ട് ആ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് എനർജി വ്യത്യാസം വരുന്നത്. എക്യുപ്മെൻറ്റ്സ് ഫോർ സ്റ്റീം പവർ സ്റ്റേഷൻ, സ്റ്റീം ജനറേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, കണ്ടൻസർ, പ്രൈമൂവർ, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. നമ്മൾ സ്കീമാറ്റിക് ഡയഗ്രത്തിൽ പറഞ്ഞു തന്നെയാണ്, ഒന്നും കൂടെ നോക്കാം. സ്റ്റീം ജനറേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, അതിൽ ആദ്യത്തേത് ബോയിലർ. എ ബോയിലർ ഈസ് ക്ലോസ്ഡ് വെസൽ ഇൻ വിച്ച് വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം ബൈ യൂട്ടിലൈസിങ് ദി ഹീറ്റ് ഓഫ് കോൾ കമ്പഷൻ. ഈ ബോയിലറിൽ വെച്ചിട്ടാണ് ഈ വാട്ടറിനെ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ബൈ യൂസിങ് ദി ഹീറ്റ് ഓഫ് കോൾ കമ്പഷൻ, കോൾ കത്തിയിട്ടുള്ള ഹീറ്റ് ഉപയോഗിച്ചിട്ട്. രണ്ട് ടൈപ്പ് ബോയിലേഴ്സ് ഉണ്ട്, ഒന്ന് വാട്ടർ ട്യൂബ് ബോയിലർ, രണ്ട് ഫയർ ട്യൂബ് ബോയിലർ. വാട്ടർ ട്യൂബ് ബോയിലറിൽ ഈ ട്യൂബിലൂടെ നമ്മൾ കൊടുക്കുന്ന വാട്ടർ പാസ് ചെയ്യും, സറൗണ്ടിങ് ആയിട്ട് ഈ ഹീറ്റ് ഉണ്ടാവും. ഈ ഹീറ്റ് കോൾ കത്തിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ്, അപ്പോൾ ആ ഹീറ്റ് ആ ട്യൂബിലൂടെ പാസ് ചെയ്യുന്ന വാട്ടറിനെ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യും. രണ്ട് ഫയർ ട്യൂബ് ബോയിലർ. ഈ ഹീറ്റഡ് ആയിട്ടുള്ള എയർ, ആ കമ്പഷൻ മൂലം ഉണ്ടാകുന്ന ടെമ്പറേച്ചർ കൂടിയ എയർ ട്യൂബിലൂടെ പാസ് ചെയ്യും, സറൗണ്ടിങ് ആയിട്ട് ഈ അസംസ്കൃത നമ്മൾ കൊടുക്കുന്ന വാട്ടർ ഉണ്ടാവും, അത് വാട്ടറിനെ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യും. രണ്ടാമത്തെ എക്യുപ്മെൻ്റ് ആണ് ബോയിലർ ഫർണസ്. എ ബോയിലർ ഫർണസ് ഈസ് ചേംബർ ഇൻ വിച്ച് ഫ്യുവൽ ഈസ് ബേൺ ടു ലിബറേറ്റ് ദി ഹീറ്റ് എനർജി. ഇൻ അഡീഷൻ ഇറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട് ആൻഡ് എൻക്ലോഷർ ഫോർ ദി കമ്പഷൻ എക്യുപ്മെൻറ്റ്സ്. ഈ ബോയിലർ ഫർണസിൽ വെച്ചിട്ടാണ് കമ്പഷൻ നടക്കുന്നത്. ഈ ഫ്യുവലും എയറും കൂടെ കമ്പഷൻ നടക്കുന്നത്, കത്തുന്നത് ഈ ബോയിലർ ഫർണസിൽ വെച്ചിട്ടാണ്. അതുപോലെ അത് ആ കമ്പഷൻ എക്യുപ്മെൻറ്റ്സിന് സപ്പോർട്ട് നൽകുന്നു. ഇനി മൂന്നാമത്തെ എക്യുപ്മെൻറ്റാണ് സൂപ്പർ ഹീറ്റർ. എ സൂപ്പർ ഹീറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് സൂപ്പർ ഹീറ്റ്സ് ദി സ്റ്റീം. അത് സൂപ്പർ ഹീറ്റർ ആ സ്റ്റീമിനെ, ബോയിലറിന്ന് പോകുന്ന സ്റ്റീമിനെ ഒന്നും കൂടെ ഹീറ്റ് ചെയ്യും. ആ പ്രോസസ്സിനെ നമ്മൾ സൂപ്പർ ഹീറ്റ് എന്ന് പറയും. സൂപ്പർ ഹീറ്റ് ചെയ്യും. ഇറ്റ് റൈസസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി സ്റ്റീം എബോ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ. അത് സ്റ്റീമിനെ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിലെങ്ങാട്ടിലും ഇൻക്രീസ് ചെയ്യും. ദിസ് ഇൻക്രീസ് ദി ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദി പ്ലാന്റ്. അത് പ്ലാന്റിൻ്റെ ഓവറോൾ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. എ സൂപ്പർ ഹീറ്റർ കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ട്യൂബ് മെയ്ഡ് ഓഫ് സ്പെഷ്യൽ അലോയ് സ്റ്റീൽ സച്ച് ആസ് ക്രോമിയം മോളിബ്ഡിനം. ഈ സൂപ്പർ ഹീറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അലോയ് കൊണ്ടാണ്, ക്രോമിയം മോളിബ്ഡിനം അലോയ് കൊണ്ടാണ്
അലോയ് കൊണ്ടാണ് ഈ സൂപ്പർ ഹീറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻ ദി ഫോം ഓഫ് ട്യൂബാണ്. ദിസ് ട്യൂബ്സ് ആർ ഹീറ്റഡ് ബൈ ദി ഹീറ്റ് ഓഫ് ഫ്ലൂ ഗ്യാസസ് ഡ്യൂറിങ് ദെയർ ജേണി ഫ്രം ദി ഫർണസ് ടു ചിമ്മിനി. ബോയിലറിന്ന് നമ്മൾ പറഞ്ഞു വാട്ടറിൻ്റെ സ്റ്റീമും ഉണ്ടാവും, അതുപോലെ ഫ്ലൂ ഗ്യാസും ഉണ്ടാവും. ഈ ഫ്ലൂ ഗ്യാസ് ചിമ്മിനിയിലേക്ക് പോകും വഴി അത് സൂപ്പർ ഹീറ്ററിലൂടെയാണ് കടന്നു പോവുക. ഈ സൂപ്പർ ഹീറ്ററാണ് ഈ സോറി ഫ്ലൂ ഗ്യാസാണ് ഈ സൂപ്പർ ഹീറ്ററിൽ അതിലൂടെ പാസ് ചെയ്യുന്ന സ്റ്റീമിനെ ഒന്നും കൂടെ ഹീറ്റ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സൂപ്പർ ഹീറ്റ് ചെയ്യാന്ന്. ആ സൂപ്പർ ഹീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റീമിനെ നമ്മൾ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് പറയും. അടുത്ത എക്യുപ്മെൻ്റ് ആണ് എക്കണോമൈസർ. എക്കണോമൈസർ ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഹീറ്റ്സ് ദി ഫീഡ് വാട്ടർ ഓൺ ഇറ്റ്സ് വേറ്റ് ബോയിലർ ബൈ ഡിറൈവിങ് ഹീറ്റ് ഫ്രം ദി ഫ്ലൂ ഗ്യാസസ്. ദിസ് റിസൾട്ട് ഇൻ റൈസിങ് ബോയിലർ എഫിഷ്യൻസി, സേവിങ് ഇൻ ഫ്യൂവൽ ആൻഡ് റിഡ്യൂസ് സ്ട്രെസ് ഇൻ ദി ബോയിലർ ഡ്യൂ ടു ഹയർ ടെമ്പറേച്ചർ ഓഫ് ഫീഡ് വാട്ടർ. നമ്മൾ പറഞ്ഞു കണ്ടൻസറിൽ നിന്ന് അല്ലെങ്കിൽ ഫീഡ് വാട്ടർ വെച്ച് റിവറിൽ നിന്ന് നമ്മൾ വീണ്ടും ബോയിലറിലേക്ക് വെള്ളം കൊടുക്കണം. അതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ആ വെള്ളത്തിനെ ഈ എക്കണോമൈസർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യും. ആ ഈ പ്രീഹീറ്റ് ചെയ്യുന്നത് ഈ ഫ്ലൂ ഗ്യാസസ് വെച്ചിട്ടാണ്. അപ്പോൾ അത് ആ ബോയിലറിൻ്റെ ഓവറോൾ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. കാരണം ബോയിലർ യൂസ് എന്തിനാണ്, ഈ വാട്ടറിനെ ഹീറ്റ് ചെയ്തിട്ട് സ്റ്റീമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എക്കണോമൈസർ ആദ്യം കുറച്ച് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വർക്ക് ബോയിലറിന് കുറഞ്ഞു കിട്ടും. അതുപോലെ അടുത്ത എക്യുപ്മെൻ്റാണ് ഹെയർ പ്രീഹീറ്റർ. ദി ഫങ്ഷൻ ഓഫ് ആൻ എയർ പ്രീഹീറ്റർ ഈസ് ടു എക്സ്ട്രാക്ട് ഹീറ്റ് ഫ്രം ദി ഫ്ലൂ ഗ്യാസസ് ആൻഡ് ഗിവ് ഇറ്റ് ദി എയർ ബീങ് സപ്ലൈഡ് ടു ഫർണസ് ഫോർ കോൾ കമ്പഷൻ. നമ്മൾ കോള് കത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് എയർ കൊടുക്കണം. ആ എയറിനെ ഈ ഫ്ലൂ ഗ്യാസസ് വെച്ച് പ്രീഹീറ്റ് ചെയ്യുന്ന ഒരു ചേംബറാണ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻ്റാണ് എയർ പ്രീഹീറ്റർ. ഈ എയർ പ്രീഹീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ പുറത്തു നിന്ന് സ്വീകരിക്കുന്ന എയറിനെ പ്രീഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബോയിലറിലേക്ക് കൊടുക്കുന്നത്. അതും ഈ ബോയിലറിൻ്റെ ഓവറോൾ എഫിഷ്യൻസിയെ ഇൻക്രീസ് ചെയ്യും. അടുത്ത എക്യുപ്മെൻ്റാണ് കണ്ടൻസർ. കണ്ടൻസർ ഈസ് എ ഡിവൈസ് വിച്ച് കണ്ടൻസസ് ദി സ്റ്റീം അറ്റ് ദി എക്സോസ്റ്റ് ഓഫ് ടർബൈൻ. അത് ടർബൈൻ്റെ ഔട്ടിൽ എക്സോസ്റ്റിലാണ് ഉണ്ടാവുക. അത് ഈ സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്യുന്ന വെച്ചാൽ അത് ഈ സ്റ്റീമിനെ അത് വാട്ടറായിട്ട് തണുപ്പിക്കും. അപ്പോൾ അത് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യും. ഇറ്റ് സർവ്സ് ടു ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ. രണ്ട് ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ അത് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ്ലി ഇറ്റ് ക്രിയേറ്റ് എ വെരി ലോ പ്രഷർ അറ്റ് ദി എക്സോസ്റ്റ് ഓഫ് ടർബൈൻ. ആദ്യമായിട്ട് അത് ടർബൈൻ്റെ എക്സോസ്റ്റിൽ ഒരു ലോ പ്രഷർ ഉണ്ടാക്കും. ദസ് പെർമിറ്റിംഗ് എക്സ്പാൻഷൻ ഓഫ് ദി സ്റ്റീം ഇൻ ദി പ്രൈമുവർ ടു എ വെരി ലോ പ്രഷർ. അപ്പോൾ അത് നമ്മൾ ഈ ബോയിലറിൽ ഉണ്ടാക്കുന്ന സ്റ്റീം ഹൈ പ്രഷറായിരിക്കും. അതിനെ നമ്മൾ സൂപ്പർ ഹീറ്റർ വെച്ചിട്ട് വീണ്ടും ഹീറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രഷർ വീണ്ടും കൂടും. അപ്പോൾ ഈ എയർ അല്ലെങ്കിൽ ലിക്വിഡൊക്കെ പാസ് ചെയ്യുക, വാട്ടറൊക്കെ പാസ് ചെയ്യുക എന്ന് വെച്ചാൽ ഹൈ പ്രഷർ ടു ലോ പ്രഷറായിരിക്കും. അപ്പോൾ ഈ കണ്ടൻസർ ഈ പ്രൈമൂർ എന്ന് വെച്ചാൽ ടർബൈൻ, ടർബൈൻ്റെ എക്സോസ്റ്റിൽ ഹൈ ലോ പ്രഷർ ഉണ്ടാക്കും. അപ്പോൾ ഈ നമ്മൾ ബോയിലറിൽ നിന്ന് സൂപ്പർ ഹീറ്ററിൽ നിന്ന് വരുന്ന ഈ സ്റ്റീം ഹൈ പ്രഷറായിരിക്കും. അപ്പോൾ ഹൈ പ്രഷറിന്ന് ലോ പ്രഷറിലേക്ക് ആ സ്റ്റീം ജമ്പ് ചെയ്യും. ദിസ് ഹെൽപ്സ് ഇൻ കൺവേർട്ടിങ് ഹീറ്റ് എനർജി ഓഫ് സ്റ്റീം ഇൻ ടു മെക്കാനിക്കൽ എനർജി ഇൻ ദി പ്രൈമുവർ. അത് ഈ സ്റ്റീമിൻ്റെ ഹീറ്റ് എനർജിയെ പ്രൈമുവർ ഉപയോഗിച്ചിട്ട് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഈ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ സ്റ്റീം ഏതിലൂടെ പാസ് ചെയ്യുന്നത്, പ്രൈമുവറിലൂടെ പാസ് ചെയ്യുന്നത്. സെക്കൻഡിലി ദി കണ്ടൻസ്ഡ് സ്റ്റീം ക്യാൻ ബി യൂസ്ഡ് ആസ് ഫീഡ് വാട്ടർ ടു ദി ബോയിലർ. രണ്ടാമതായിട്ട് ഈ കണ്ടൻസ് ചെയ്ത വാട്ടറിനെ കണ്ടൻസ് ചെയ്ത് ആ സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യും. അപ്പോൾ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും, അതിനെ വീണ്ടും നമുക്ക് ബോയിലറിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് ടൈപ്പ് കണ്ടൻസേഴ്സ് ഉണ്ട്. ഒന്ന് ജെറ്റ് കണ്ടൻസർ, രണ്ട് സർഫസ് കണ്ടൻസർ. ഒരു കണ്ടൻസറിൻ്റെ ഒരു ചെറിയ രൂപമാണ് കാണിച്ചിട്ടുള്ളത്.
ടർബൈനിൽ നിന്നുള്ള സ്റ്റീം കണ്ടൻസറിലേക്ക് വരുന്നു. ഇത് ഹൈ ടെമ്പറേച്ചർ ഉള്ള ഹൈ ഹീറ്റുള്ള സ്റ്റീമാണ്. ഈ സ്റ്റീമിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലേക്കിൽ നിന്ന് ഒരു പമ്പ് വെച്ചിട്ട് കൂൾ വാട്ടർ ഈ കണ്ടൻസറിലെ ട്യൂബിലൂടെ പാസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ കണ്ടൻസറിലുള്ള ട്യൂബ്സ് ഈ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ഈ സ്റ്റീമിൽ നിന്ന് എനർജി സ്വീകരിക്കും, ഹീറ്റ് സ്വീകരിക്കും. അപ്പോൾ ഈ ട്യൂബിലുള്ള വെള്ളം ചൂടാവും, അതുപോലെ സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ കുറയും. അതായത് സ്റ്റീം വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മളിത് കണ്ടൻസേറ്റ് ഔട്ടിലൂടെ നമ്മൾ ഫീഡ് പമ്പ് അതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും ബോയിലറിലേക്ക് ഈ വെള്ളം അപ്ലൈ ചെയ്യും. ഈ ചൂടായിട്ടുള്ള വെള്ളം നമ്മൾ വാം വാട്ടർ ഔട്ടിലൂടെ ഒഴിവാക്കും. ഇതാണ് കണ്ടൻസറിൻ്റെ സിമ്പിൾ വർക്കിംഗ്. ഇനി അടുത്ത എക്യുപ്മെൻ്റ് ആണ് പ്രൈമൂവർ. ദി പ്രൈമൂവർ കൺവേർട്ട് സ്റ്റീം എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. ദർ ആർ ടു ടൈപ്സ് ഓഫ് സ്റ്റീം പ്രൈമൂവർ, സ്റ്റീം എൻജിൻ ആൻഡ് സ്റ്റീം ടർബൈൻസ്. ഈ പ്രൈമൂവറാണ് ഈ സ്റ്റീം എനർജി, അതായത് ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് പ്രൈമൂവേഴ്സ് ഉണ്ട്, ഒന്ന് സ്റ്റീം എൻജിന്, രണ്ട് സ്റ്റീം ടർബൈൻ. സ്റ്റീം ടർബൈൻ ആർ ജനറലി യൂസ്ഡ്, ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ് അക്കോർഡിംഗ് ടു ദി ആക്ഷൻ ഓഫ് സ്റ്റീം ഓൺ മൂവിങ് ബ്ലേഡ്സ്. സാധാരണയായിട്ട് നമ്മൾ ഈ പവർ സ്റ്റേഷനുകളിൽ സ്റ്റീം ടർബൈനാണ് യൂസ് ചെയ്യുക. രണ്ട് ടൈപ്പ് സ്റ്റീം ടർബൈൻസ് ഉണ്ട്, ഒന്ന് ഇമ്പൾസ് ടർബൈൻ, രണ്ട് റിയാക്ഷൻ ടർബൈൻ. ഈ ആദ്യം കാണിച്ചിട്ടുള്ളത് ഇമ്പൾസ് ടർബൈനാണ്. ഇമ്പൾസ് ടർബൈനിൽ ഈ ബക്കറ്റ് പോലെയുള്ള സ്ട്രക്ചറാണ് ഉണ്ടാവുക. ഈ നോസിൽ വഴി നമ്മൾ സ്റ്റീം ഈ ബക്കറ്റിലേക്ക് കടത്തിവിടും. അപ്പോൾ ഈ ബക്കറ്റിൽ ഈ സ്റ്റീം തട്ടുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇവിടെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ഈ ഡി ലാവൽ ഇമ്പൾസ് സ്റ്റീം ടർബൈൻ എന്നുള്ളത്. ഇത് സ്റ്റീം ഒന്നിലധികം നോസിലൂടെ ഈ ബക്കറ്റുകളിലേക്ക് കടത്തിവിടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എനർജി ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഒന്നിലധികം നോസിൽസ് ഉണ്ട്, എക്സോസ്റ്റ് ആയിട്ടുള്ള ഈ എക്സോസ്റ്റ് സ്റ്റീം ഇതിലൂടെ പാസ് ചെയ്യും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ടർബൈനാണ് റിയാക്ഷൻ ടർബൈൻ. റിയാക്ഷൻ ടർബൈനിൻ്റെ ഒരു മോഡലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവയാണ് രണ്ട് ടൈപ്പ് ടർബൈൻസ്, ഒന്ന് ഇമ്പൾസ് ടർബൈൻ, രണ്ട് റിയാക്ഷൻ ടർബൈൻ. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ബോയിലർ റിക്വയേഴ്സ് ക്ലീൻ ആൻഡ് സോഫ്റ്റ് വാട്ടർ ഫോർ ലോങ്ങർ ലൈഫ് ആൻഡ് ബെറ്റർ എഫിഷ്യൻസി. ബോയിലറിലേക്ക് നമ്മൾ കൊടുക്കുന്ന വെള്ളം ക്ലീൻ ആവണം, അതുപോലെ സോഫ്റ്റ് വാട്ടറും ആവണം. അതിൻ്റെ കൂടുതൽ കാലം ലോങ് ലാസ്റ്റ് ചെയ്യുന്നതിനും അതിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിനും വേണ്ടി. ദി സോഴ്സ് ഓഫ് ബോയിലർ ഫീഡ് വാട്ടർ ഈസ് ജനറലി എ ലേക്ക് ഓർ റിവർ. സാധാരണ ഈ എന്താണ് ബോയിലർ ഫീഡ് വാട്ടർ നമ്മൾ കൊടുക്കുന്ന സംസ്കൃത ജലം, അതിൻ്റെ സോഴ്സ് ഒരു റിവർ അല്ലെങ്കിൽ ലേക്ക് ആയിരിക്കും. വിച്ച് മേ കണ്ടെയ്ൻ സസ്പെൻഡ് ആൻഡ് ഡിസോൾവ്ഡ് ഇമ്പ്യൂരിറ്റീസ്. ആ വെള്ളത്തിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, മിനറൽസ് അതുപോലെ കെമിക്കൽസൊക്കെ ഉണ്ടാവും, ഡിസോൾവ്ഡ് ഗ്യാസസ് ഉണ്ടാവും. ദെർഫോർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വാട്ടർ ഈസ് ഫസ്റ്റ് പ്യൂരിഫൈഡ് ആൻഡ് സോഫ്റ്റൻ ബൈ എ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ദെൻ ഡെലിവേർഡ് ടു ദി ബോയിലർ. അപ്പോൾ ഈ കെമിക്കൽസിനൊക്കെ ഒഴിവാക്കാനും അതുപോലെ ഈ വെള്ളത്തിനെ സോഫ്റ്റൻ ചെയ്യാനും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ആ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് യൂസ് ചെയ്യും. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇൻ എ പവർ സ്റ്റേഷൻ. മെയിനായിട്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒന്ന് അൾട്ടർനേറ്റർ. ഈച്ച് അൾട്ടർനേറ്റർ ഇസ് കപ്പിൾ ടു സ്റ്റീം ടർബൈൻ ആൻഡ് കൺവേർട്ട്സ് മെക്കാനിക്കൽ എനർജി ഓഫ് ദി ടർബൈൻ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അൾട്ടർനേറ്റേഴ്സ് ഈ സ്റ്റീം ടർബൈനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദി അൾട്ടർനേറ്റർ മേ ബി ഹൈഡ്രജൻ ഓർ എയർ കൂൾഡ്. അത് ഒന്നുകിൽ ഹൈഡ്രജൻ കൂൾഡ് ആയിരിക്കും അല്ലെങ്കിൽ എയർ കൂൾഡ് ആയിരിക്കും. ദി നെസസറി എക്സൈറ്റേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ മീൻസ് ഓഫ് മെയിൻ ആൻഡ് പൈലറ്റ് എക്സൈറ്റേഴ്സ്. ഈ മെയിൻ അല്ലെങ്കിൽ പൈലറ്റ് എക്സൈറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സൈറ്റേഷൻ കൊടുക്കും. ദാറ്റ് ഈസ് ഡയറക്ട്ലി കപ്പിൾഡ് ടു ദി അൾട്ടർനേറ്റർ ഷാഫ്റ്റ് ആവാം. അൾട്ടർനേറ്ററിൻ്റെ ഷാഫ്റ്റിൽ കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. രണ്ട് ട്രാൻസ്ഫോമേഴ്സ് ജനറേറ്റർ സ്റ്റേഷൻ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്. ഒന്ന് മെയിൻ സ്റ്റെപ്പ് ഓഫ് ട്രാൻസ്ഫോമർ, വിച്ച് സ്റ്റെപ്പ് ഓഫ് ദി
ജനറേഷൻ വോൾട്ടേജ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ദി പവർ. ഒന്നാമത്തെ ട്രാൻസ്ഫോമറാണ് മെയിൻ സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ. സാധാരണ ഒരു പവർ സ്റ്റേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് 11 kV ഒക്കെ ആയിരിക്കും. അപ്പോൾ അവയെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് അപ്പ് ചെയ്യും. 110 kV അല്ലെങ്കിൽ 220 kV, 440 kV ഒക്കെ ആയിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അതിന് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് മെയിൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ്. രണ്ട്, സ്റ്റേഷൻ ട്രാൻസ്ഫോമർ വിച്ച് ആർ യൂസ്ഡ് ഫോർ ജനറൽ സർവീസ്, ദാറ്റ് ഈസ് ഈ എക്സാമ്പിൾ ലൈറ്റനിങ് ഇൻ ദി പവർ സ്റ്റേഷൻ. രണ്ടാമത് സ്റ്റേഷൻ ട്രാൻസ്ഫോമർ, ആ സ്റ്റേഷനിൽ ഒരുപാട് ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റീസ് ഉണ്ടാവും, ലൈറ്റ്, ഫാന് മുതലായിട്ടുള്ള സംഭവങ്ങളൊക്കെ. അവയ്ക്ക് വേണ്ടി പവർ, ആ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ പേരാണ് സ്റ്റേഷൻ ട്രാൻസ്ഫോമേഴ്സ്. മൂന്ന്, ഓക്സിലറി ട്രാൻസ്ഫോമർ വിച്ച് സപ്ലൈ ടു ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓക്സിലറീസ്, ഇൻഡിവിജ്വൽ യൂണിറ്റിൻ്റെ ഓക്സിലറീസിന് സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് ഓക്സിലറി ട്രാൻസ്ഫോമേഴ്സ്. ഈ ലൈറ്റിംഗ് എക്യുപ്മെൻസിനങ്ങാട്ടൊക്കെ വോൾട്ടേജ് വേണ്ട ഉപകരണങ്ങൾ ആയിട്ട് ഓക്സിലറീസ് ഉണ്ടാവും. അപ്പോൾ അവയ്ക്ക് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്സിലറി ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അടുത്ത ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ആണ് സ്വിച്ച് ഗിയേഴ്സ്. സ്വിച്ച് ഗിയർ എന്ന് വെച്ചാൽ ഇറ്റ് ഹൗസസ് സച്ച് എക്യുപ്മെൻ്റ് വിച്ച് ലൊക്കേറ്റ് ദി ഫാൾട്ട് ഓൺ ദി സിസ്റ്റം ആൻഡ് ഐസൊലേറ്റ് ഫാൾട്ട് ഫ്രം ദി ഹെൽത്തി സെക്ഷൻ. ഇറ്റ് കണ്ടെയ്ൻസ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്, റിലേ സ്വിച്ചസ് ആൻഡ് അതേഴ്സ്. ഈ സർക്യൂട്ട് ബ്രേക്കർ, റിലേ സ്വിച്ച്, അതിനൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുന്ന പേരാണ് സ്വിച്ച് ഗിയേഴ്സ്. നമ്മൾ സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഫാൾട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫാൾട്ട് ഉള്ള പാർട്ടിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സ്വിച്ച് ഗിയേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്.